ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷറാസ് വേൾഡ്. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്ക് ആയിട്ടാണ്. 1 കിലോന്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പൊ ഇതിന്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആദ്യം അരച്ചെടുക്കണം. അതിനായിട്ട് 1 അരിപ്പ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കണം. നമ്മൾ സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 3 വട്ടം ഞാൻ അരച്ചെടുത്തിട്ട് ഇത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി 1 ഇളം ചൂടുള്ള പാലെടുക്കാം. 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായി മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇളം ചൂടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തോടെ റെഡിയാക്കി വെക്കുമ്പോൾ ഇത് ചൂടൊക്കെ ആറിയിട്ട് കിട്ടും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. അപ്പോൾ ഈ 4 കോഴിമുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും മാറ്റമൊന്നും വേണ്ട കേട്ടോ. ഇത് ഡയറക്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഇപ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കോഴിമുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും സ്മെല്ലില്ലാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. നിങ്ങളെ കയ്യിൽ ബീറ്റർ ഇല്ല എങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്ററും ഉണ്ട്. പിന്നെ പെട്ടെന്ന് റെഡിയാക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീറ്റർ വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിമുട്ടൊക്കെ ഒന്ന് ഫ്ലഫ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിനി 1 കപ്പ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊടിച്ചിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിമുട്ടൊക്കെ നന്നായിട്ട് ഈ ഷുഗറൊക്കെ മിക്സായിട്ട് ഒരു വെള്ള കളറിൽ വരും. അതുവരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായി ബീറ്റായി വരുന്നുണ്ട്. ഇതൊരു കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു വെള്ള കളറാവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ആയി കിട്ടണം കേട്ടോ നമ്മുടെ ഈ ബാറ്റർ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഒരു 30 സെക്കൻഡ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഓവറായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഫ്ലഫി നിൽക്കുന്നത് താന്നു പോവും. അപ്പോൾ നമുക്ക് 30 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 3 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ ചെയ്യണത്. ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ കുത്തി ഇളക്കിയിട്ട് മിക്സ് ആക്കിയത്. ഇതേപോലെ ഒരൊറ്റ ഡയറക്ഷനിലേക്കായിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ നോക്കുക. കൂടുതലും നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ ഈ സ്പോഞ്ച് നല്ല തിക്കായിട്ടാവും കിട്ടുക, സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കുക. അത് നന്നായി മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി ബൂസ്റ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിക്കൊന്നും വേണ്ട. 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നന്നായി മിക്സ് ആക്കി എടുക്കണം. അത് മിക്സ് ആക്കി എടുക്കുമ്പോൾ മെല്ലെ മെല്ലെ മിക്സ് ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇത് മിക്സായി കഴിഞ്ഞാൽ ഇനി കുറച്ചും കൂടിയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയെടുക്കുക. അപ്പം നമ്മളിത് 3 പ്രാവശ്യമായിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യത്തിനും നമ്മൾ ഇത് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നല്ല സ്പീഡിലാക്കിയിട്ട് ഇളക്കാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളിത് മിക്സായി വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ബൂസ്റ്റിൻ്റെ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായി ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ 2 പ്രാവശ്യമാണ് നമ്മൾ ബൂസ്റ്റിൻ്റെ ഇത് മിക്സിങ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 3 പ്രാവശ്യമായിട്ടാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ സ്റ്റെപ്പ് പോലെ തന്നെ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ 1 കിലോൻ്റേതാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മളുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 10-20 പ്രാവശ്യം നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കേക്ക് ഈ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓവനിലല്ല ചെയ്യുന്നത്, അപ്പോൾ ഇതേപോലത്തെ ഒരു പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലോട്ട് നമ്മളുടെ ബാറ്ററി വെച്ചു കൊടുക്കുക.
ഇനിയിത് മൂടി വെക്കാം. ഇത് മൂടി വെച്ചിട്ട് ഒരു 30-45 മിനിറ്റ് വരെ നമ്മൾക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ലിഡിൻ്റെ സൈഡായിട്ടൊരു ഹോളുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു പേപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ ആവി ഇതാവും. അപ്പോൾ നമ്മളുടെ കേക്കൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഞാനൊരു 45 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നോക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിന്ന് ചെക്ക് ചെയ്തൊക്കെ വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ കുത്തി കൊടുത്ത് കഴിഞ്ഞാൽ അതിന്മേൽ കേക്ക് കത്തിമേൽ പിടിക്കുകയാണെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. ഇതേപോലെ ക്ലീൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അത് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാ ചൂടായതിന് ശേഷമാണ് ഞാൻ ഇതിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആയിരുന്നു. അപ്പം നമുക്കിനി ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പം നമ്മളുടെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇത് ഇനി 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് ആണെന്നുള്ളത്. അപ്പോൾ നമുക്കിത് 3 ലെയറായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഇനി ഇതിലോട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീം നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്ത് അപ്പോൾ തന്നെ മിക്സ് ആക്കി എടുക്കാതെ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് മിക്സ് ആക്കി എടുക്കുകയെന്ന് വെച്ചാൽ നന്നായി മെൽറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇവിടെ റെഡി ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ ഞാനിവിടെ ക്രീം വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ നിന്ന് കുറച്ച് മാറ്റുന്നുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ നമ്മളുടെ കേക്കിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആക്കാനുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്കിനി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ബൂസ്റ്റിന് എത്രയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നൊന്നും അളവില്ല കേട്ടോ. എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ മറ്റേ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ബൂസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീമും ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമുക്ക് ഈ ക്രീം തേച്ച് കൊടുക്കുക എന്താ വെച്ചാൽ നമ്മുടെ കേക്ക് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിനി ഇത് നടുവിലായിട്ട് ഇത് തേച്ച് കൊടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് സ്പോഞ്ചിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1:1 ഷുഗർ സിറപ്പ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം നമ്മളുടെ ബൂസ്റ്റ് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്ന ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് തിക്കിൽ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളുടെ ക്രീമൊക്കെ എന്നാലേ നമ്മൾ കഴിക്കുമ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് എല്ലായിടത്തും സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ എന്നിട്ട് അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നട്ട്സ് ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കുറച്ച് ബദാമും കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ഇനി നന്നായിട്ട് ഇത് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾക്ക് ഇത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ലെയറിൽ കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ചിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കുറച്ചും കൂടി ഷുഗർ സിറപ്പ് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗനാഷ് ഇട്ട് കൊടുക്കുക. പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ 3 ലെയറും കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ ഈ ബൂസ്റ്റ് ഈ ക്രീമിൽ ഡയറക്റ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോൾ ആ ഇതിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അത് നിങ്ങൾ അതിൽ ചേർത്തില്ലെങ്കിൽ നമ്മൾ ഈ ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുക്കുക, ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചതിൻ്റെ മേലെ ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെല്ലാതും സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പോഞ്ചൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ബാക്കി വന്ന ക്രീം മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു 1/2 മണിക്കൂർ വരെ നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഫുള്ളായിട്ട് ഫില്ലിങ്ങിൻ്റെ ക്രീമില്ല, അത് നമുക്ക് തേച്ചെടുക്കാൻ പറ്റും. ക്രംസ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് കറക്റ്റായിട്ട് ഫിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ വെക്കണമെന്നില്ല കേട്ടോ.
നമുക്ക് ഡയറക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ വൈറ്റ് കളറിലുള്ള ക്രീം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് കേക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെ ക്രീം എത്താനുള്ളത് നോക്കാം. അപ്പം ഞാൻ എനിക്ക് പറ്റുന്ന ഈസി ആയിട്ടുള്ളതാണ് ഞാൻ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഞാനിത് ഇതേപോലെ ഒരു എന്താ ഇങ്ങനെ വടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ക്രീമൊക്കെ നന്നായി ഫിനിഷ് ആക്കി എടുക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നണത്. അപ്പം ഞാനിത് മൊത്തത്തിൽ സൈഡൊക്കെ നന്നായിട്ട് റെഡി ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതേപോലത്തെ ഹോൾസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ചുകൂടി ക്രീം വെച്ചിട്ട് ഒന്നുകൂടിയും റൗണ്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ നട്ട്സൊക്കെ സൈഡിലോട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റും കൂട്ടിയും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഗണാഷ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഈ കേക്ക് തണുപ്പുണ്ടെങ്കിൽ നമ്മൾ ഗണാഷ് ഒരിക്കലും അതിമൊന്നും ഇങ്ങനെ ഒലിച്ചു പോകില്ല, കറക്റ്റ് നല്ല ടൈറ്റിൽ അവിടെ നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഗണാഷ് മുകളിൽ ഒഴിക്കാൻ പറയണത്. അപ്പോൾ ഇത് ഗണാഷ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബബിൾസ് ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണെന്നൊന്നുമില്ല, എത്ര ബബിൾസ് വേണമെങ്കിൽ നമ്മൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഞാനിവിടെ കുറേ ബബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഗണാഷ് ലൂസായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ ലൂസായിട്ട് പോവില്ല. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ലൂസുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അങ്ങനെ ചെയ്തെടുത്തതാണ്, കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടിയാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗണാഷ് ഉണ്ടാക്കിയതിൻ്റെ അളവ് കറക്റ്റായിട്ട് അതേപോലെ എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഗണാഷ് ഒരു തീരെ ഒളിച്ചു പോവില്ല. അപ്പോൾ അതേപോലെ തന്നെ എടുക്കാൻ നോക്കുക. അപ്പം നമ്മൾ ഇവിടെ എല്ലായിടത്തും ഇതേപോലെ ബബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിതേപോലെ ഒരു ബൗൾ വെച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനിത് കേക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ പേരെഴുതാൻ വേണ്ടിയിട്ടാണ് അതേപോലെ ബൗൾ വെച്ചിട്ടുള്ളത്. അത് വെക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമല്ല കേട്ടോ. ഫുള്ളായിട്ട് ഇതേപോലെ ബബിൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലോട്ട് ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈവണായിട്ട് ബൂസ്റ്റ് സ്പ്രെഡായിട്ട് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ബബിൾസ് 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബബിൾസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ചെറുതായിട്ട് ഒരു ബബിൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ നമുക്കൊരു 3D എഫക്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ടാവും, കാണുമ്പോൾ തന്നെ നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യണത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഈ ബബിൾസ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. അപ്പോൾ ഇതേപോലെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ബബിൾസിൻ്റെ മുകളിലും ഞാനിതേപോലെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് ആ റൗണ്ടിൻ്റെ ചുറ്റുഭാഗം ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഈ കേക്ക് ഓർഡർ കിട്ടിയ കാരണമാണ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് ഈ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻസിൽ പറയും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.